യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥി അഖിൽ ചന്ദ്രനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നും രണ്ടും പ്രതികളായ SFI നേതാക്കളായ ശിവരഞ്ജിത്തിനെയും നസീമിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. 29 വരെയാണ് മൂന്നാം മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികൾ കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. ശിവരഞ്ജിത്ത് അഖിലിനെ കുത്താൻ ഉപയോഗിച്ച രക്തക്കറ പുരണ്ട കത്തി ഫോറൻസിക് ലാബിലേക്ക് അയക്കാൻ അപേക്ഷ സമർപ്പിക്കും. നസീമിന്റെ കയ്യിലും കത്തി ഉണ്ടായിരുന്നുവെന്നും ആ കത്തി തന്റേതാണെന്ന് നസീം സമ്മതിച്ചതായും കന്റോൺമെന്റ് CI സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി. കനത്ത സുരക്ഷയിലാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചത്. എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു പ്രതികളുടെ മറുപടി. ഒരു കൂസലും ഇല്ലാതെ തന്നെയാണ് പ്രതികൾ തെളിവെടുപ്പിലും കോടതി നടപടികളിലും പങ്കെടുത്തത്. പോലീസിന് കത്തി കാട്ടിക്കൊടുത്തതും ഇവർ തന്നെയാണ്. 4 മുതൽ 6 വരെ പ്രതികളും SFI കോളേജ് യൂണിറ്റി അംഗങ്ങളുമായ അദ്വൈത് ആരോമൽ S. നായർ, ആദിൽ മുഹമ്മദ് എന്നിവരുടെ ജാമ്യ ഹർജികൾ കോടതി തള്ളി. റിമാൻഡിലുള്ള എട്ടാം പ്രതിയും നേമം സ്വദേശിയുമായ ഇജാമിന്റെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്.